ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ പഴയന്നൂർ നിന്ന് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റൽ കേസ്. കുറച്ച് കാലങ്ങൾക്കല്ല, നമ്മൾ ഓൾറെഡി 3 ആഴ്ച ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏട്ടനെ. അപ്പൊ മാറ്റൊന്നുമില്ല, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള അംഗമാണ്. വേറെ ഭയങ്കര ജലദോഷത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഏട്ടനത് ഡോക്ടറെ കാണിക്കാണ്ട് നിസ്സാരമായിട്ട് തള്ളി 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 ഒരു 3 മാസത്തോളം അങ്ങനെ വെച്ചു. പിന്നെ അത് ഇതായി പിരികത്തിന്. ഇവിടെ എനിക്ക് ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, കാരണം ഒരു വേദന പോലെ ഭയങ്കര പെയിന്. നമ്മളൊരു ഇഷ്ടിക വെച്ചിട്ട് അടിക്കണ പോലെ ഭയങ്കര കുടകളാന്ന് അടിക്കില്ലേ, അതുപോലത്തെ ഒരു പെയിന്. പിന്നെ ഭയങ്കര കപകം തുപ്പി തുപ്പിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കപത്തിന്റെയാണ്. കാരണം എന്താ പറയാ, ഓരോ അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കപം വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ കപം തുപ്പി 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 എനിക്കിപ്പോ ഭയങ്കര കാരണം ഓരോ മിനിറ്റിൽ കപം വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആലത്തൂർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ട്, അപ്പൊ ഡോക്ടർ സൈനസ് ആണ് ഇത് ഡോക്ടറെ കാണിക്കാണ്ട് വെച്ച് വെച്ചിരുന്ന കപം പഴുത്തതാണ്, അതാണ് ഇവിടെ ഇങ്ങനെ വേദന വരുന്നത്. അപ്പൊ അതിന് ആന്റിബയോട്ടിക് എടുത്തിട്ട് മാറുള്ളതാണ്. ആന്റിബയോട്ടിക് ഞങ്ങൾ 3 ആഴ്ചത്തോളം ഞങ്ങൾ എടുത്തു, പക്ഷെ എന്നാലും നമുക്കിപ്പോ മാറണില്ല. അപ്പൊ പിന്നെ നമ്മളെന്തായാലും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണല്ലോ, ഫാമിലി ഹോസ്പിറ്റലാണല്ലോ ആശുപത്രി. എന്ത് അസുഖം വന്നാലും നമുക്ക് ഇവിടെ ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ മാറില്ലേ, ഫൈനലി നമ്മൾ അവിടെ തന്നെ എത്തും. അപ്പൊ ഇപ്പോഴും നമ്മൾ ഏട്ടനെ കൊണ്ട് അശ്വിനിക്ക് പോവാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത്. കാരണം എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഭയങ്കര, കാരണം 59 കിലോ ഉണ്ടായാലും ഞാൻ 54 കിലോ ആ ലെവലായി. കാരണം ആന്റിബയോട്ടിക് കഴിച്ച് ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ കഫം ഭയങ്കരമായിട്ട് തുപ്പാൻ തുടങ്ങി. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് കഫത്തിന്റേതായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണിക്കുക. കഫത്തിന്റെ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളത് നിസ്സാരമായിട്ട് ഞാൻ ഞാൻ കഫത്തിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. കാരണം എന്നാ, ഞാൻ എറണാകുളത്തുള്ള സമയത്ത് മുതലുള്ളതാണ് ഈ കഫം. പക്ഷെ ഇപ്പൊ തുപ്പി 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 തുപ്പിട്ട് ഈ ഒരു ഭാഗത്ത് ഭയങ്കര പെയിൻ. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുങ്ങ തുറക്കാൻ പറ്റാത്ത ലെവലില് ആ ലെവലില് പെയിൻ ആയിരുന്നു, അത്രയും പെയിൻ ആയിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഇ എൻ ടി ഡോക്ടറിനെ പോയി കണ്ടിട്ട് പിന്നെ എന്ത് സ്കാനാണ് സി ടി സ്കാൻ അടക്കം ചെയ്യണം. ഇവിടെ നിന്ന് പറഞ്ഞു, കാരണം ആലത്തൂർ എന്ന് പറഞ്ഞേക്കുന്നത് സി ടി സ്കാൻ എടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് എന്താണ് ഇതിന്റെ സംഭവം, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ബാക്കി ഇതിന്റെ ബാക്കിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചേലക്കര കഴിഞ്ഞിട്ട് ഇപ്പൊ വണ്ടി ഹോൾഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മള് പറയാന്നുള്ള ഒരു പ്ലാൻ വരേണ്ടത്. അച്ഛൻ കേരള അതിന്റെ ഇടയിൽ കയറി കൂടിയ ആളാണ് ഈ കുട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അവിടെ പോവാ. അവിടെ പോയതിനു ശേഷം ബാക്കിയുള്ള സംഭവങ്ങളും എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് ആയി ഞാൻ കാണിക്കും. ഈ വീഡിയോ എടുക്കാൻ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഇത് പറഞ്ഞാൽ, ഒരാൾ പോലും കഫങ്ങളോ കഫം അസുഖങ്ങളോ വന്നിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കും. ചെറിയൊരു ചുമയല്ലേ, ജലദോഷം വിട്ടുപോയത്. കാരണം എനിക്കത് ഇപ്പൊ കറക്റ്റായിട്ട് ഞാനിപ്പോ അത് അനുഭവിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സോ അവിടെ എത്തിയതിനു ശേഷം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. അപ്പൊ ഗായ്സ്, ദാ നമ്മള് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്താ പറയുക, ചെറുതായി തലവേദനയൊക്കെ, ഹൈവേ കൂടെ അല്ല വന്നെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അശ്വിനി ഹോസ്പിറ്റലിന്റെ സൈഡിൽ, ഇവിടെ നമ്മുടെ എന്താ പറയാ, സബ്സ്റ്റേഷന്റെ ആ ഒരു സൈഡ് ഭാഗത്താണ് നിക്കുന്നത്. ഇനി ഡോക്ടറിനെ പോയി കാണണം, കണ്ടിട്ട് വേണം എന്താ സംഭവം എന്നുള്ളത് അറിയാൻ. പോയി നോക്കിട്ട് പറയാനും ബാക്കി. നമ്മള് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് എന്താ സംഭവം എന്നുള്ളത് അറിയണം. അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണട്ടെ. കാരണം എനിക്കിപ്പോ ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട് തലയിൽ. അപ്പോൾ ഡോക്ടറെ എന്നെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും എന്താ സംഭവം എന്നുള്ളത് അറിയാം. ഓക്കെ,
ഇതാ നമ്മള് ഈ വീഡിയോ ഈ വീഡിയോന്റെ ബാക്കിയാണ് നിങ്ങളിപ്പോ സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അന്ന് മൂന്നാമത്തെ ദിവസമായിരുന്നു. എന്താ കമന്റ് ചെയ്യേണ്ടത്? എന്താ കമന്റ് ചെയ്യേണ്ടത്? ഒരു ട്രിക്കാ? എന്ത് ട്രിക്ക്? ഓക്കെ, വയ്യായ്മയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ. ഒരു മിനിറ്റ്, അച്ഛൻ പറഞ്ഞു ഒന്ന്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ ബാക്കി. എന്താ അവിടെ പറഞ്ഞോ? സ്കാൻ എടുക്കുന്ന് പറഞ്ഞ് കേട്ടില്ല. അപ്പൊ അച്ഛമ്മ അച്ചാച്ചനും ചീത്ത പറയാൻ കേട്ടിട്ട് അമ്മ അച്ഛനും പോയി സ്കാൻ എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ അപ്ഡേഷൻ, അതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻ ആണ്. അപ്പൊ ഡോക്ടറിനെ പോയി നമ്മൾ കണ്ടായിരുന്നു. കണ്ട ദിവസം എനിക്ക് ഇവിടെ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ബാക്കി ശരി അച്ഛന് പറഞ്ഞു തീർക്കട്ടെ. അവർക്ക് അവർക്ക് പറയണ്ടേ നമ്മള്? അപ്പൊ ഇങ്ങനെ ഭയങ്കര വേനെടുത്തോണ്ടാണ് ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ നമ്മൾ ഇതിലൂടെ പറയുന്നു. അച്ഛന് പറയട്ടെടാ പൊന്ന, ഒന്ന് പറയട്ടെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ഇപ്പോൾ ഡോക്ടറെല്ലാം കാണുമ്പോൾ ഈ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ ഒരു പോർഷനില് ഈ ഒരു പോർഷനിലും ഭയങ്കരമായിട്ട് കഫം കെട്ടി നിൽക്കുന്നത്. ആ കഫം കെട്ടി നിൽക്കുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ പെയിൻ വരുന്നത്. അപ്പോൾ അത് മരുന്ന് തന്നിട്ടുണ്ട്. മരുന്ന് തന്നിട്ട് മാറില്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് 10 ദിവസം കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അശ്വിനി പോയി കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ നേരെ നമ്മൾ ഇന്നലെ ഒറ്റപ്പാലം പോയിട്ടോ. ഒറ്റപ്പാലം പോയി വേറെ ഡോക്ടറെ നമ്മൾ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തു അല്ലേ? മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഈ സംഭവം ദ്വരകത്തെ സാധനം കയറ്റിയിട്ട് എൻഡോസ്കോപ്പി, അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എൻഡോസ്കോപ്പി ഒരു മിനിറ്റ് പറഞ്ഞു പറഞ്ഞു ആച്ചു പോയില്ല. ഓക്കെ, എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഈ ഒരു ലെവൽ വരെ എന്തൊരു സാധനം കയറ്റി ഏകദേശം കഫത്തിൻ്റെ പഴുപ്പും ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ആ വീഡിയോൻ്റെ ഫുള്ളായിട്ടുള്ള ബാക്കിയുള്ള ഫുട്ടേജ് നമ്മൾ എടുക്കാതിരുന്നത്. ഇപ്പോൾ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി അപ്ഡേഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാനും ചെയ്തിട്ടുണ്ടായിരുന്നു. CT സ്കാൻ നമ്മളെ കൊണ്ട് അവിടെ നിന്ന് അവർ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ CT സ്കാൻ ചെയ്തു. അപ്പോൾ അതിലാണ് ഏകദേശം നമ്മുടെ മുഖത്തെ ഏകദേശം പഴുപ്പും എവിടെയൊക്കെ പഴുപ്പുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ബാക്കി എല്ലാം നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്ന് വീണ്ടും അച്ഛ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പൊ ഇത്ര സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഡീറ്റെയിൽ അപ്പൊ ഏകദേശം ഇപ്പോ എല്ലാം കുഴപ്പമില്ല. മരുന്ന് ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങി. മൈഗ്രേൻ്റെ ഉണ്ട്. വരുമ്പോ എല്ലാം കൂടി അടുപ്പിച്ചാണ് ലെവലാണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയായിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാരണം 10 ദിവസം മരുന്ന് കഴിക്കണം. ആ 10 ദിവസം മരുന്ന് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അപ്ഡേഷൻ എന്താന്നുള്ളതെല്ലാം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം പറയുന്നതായിരിക്കും. ഇപ്പൊ ഏകദേശം കുഴപ്പവും അങ്ങനെ സംഭവം ഒരു 12 മണിക്ക് ശേഷമാണ് ഇളകുക. ഇളക പ്രാന്തല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വേദന എന്തൊക്കെ ഇളക. അപ്പൊ അത് ഇനിയിപ്പോ ക്ലൈമറ്റിന്റെ ഒക്കെ ആയിരിക്കും പല ആൾക്കാർക്കും പറഞ്ഞാൽ ഭയങ്കര വെയില്. പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43°C വെയില് വരുന്നത്. അത്രയും ലെവല് വെയില് വരുന്നുണ്ട്. അപ്പോ അതിന് അപ്ഡേഷൻ ഇതെല്ലാം നമ്മൾ ബാക്കി നമ്മൾ ഉടൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അന്ന് ഇത് എല്ലാം വെച്ചാൽ അന്നേ എടുക്കുക ഈ ഡീറ്റെയിൽസ് എല്ലാം അന്നേ പറയാമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് അന്ന് നമ്മൾക്ക് അതിന് സിറ്റുവേഷൻ ആയില്ല. കാരണം ഞാൻ ഞങ്ങളവിടെ പോയി ഇത് CT സ്കാൻ ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഭയങ്കര പെയിൻ അടിച്ച് ഉച്ചയായി ഭയങ്കര പെയിനായി. അപ്പം ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു മൈൻഡ് മൊത്തം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാൻ ഇന്ന് ഈ ഭാഗത്തിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻ എല്ലാം ഉടനെ വരുന്നതായിരിക്കും. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരാം. ഇതെല്ലാവർക്കും ബൈ.